ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴമക്കാരുടെ ഒരു പലഹാരമായ ചട്ടിയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മുറിയുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ചുള്ളി, ആവശ്യത്തിന് പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ഈ ഒരു ഉരുളിയിലാണ് കേട്ടോ. പഴയമക്കാരുടെ ഒരു പലഹാരമാണത്. ഇപ്പോഴാർക്കും ഇതിനെ കുറിച്ചൊന്നും അറിവുണ്ടാവില്ല, ചിലർക്കൊക്കെ ഇതറിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു ചെറിയ ഉരുളിനെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ളത് അരിപ്പൊടി, പിന്നെ വെള്ളം, സാധാ വെള്ളം തന്നെ, ആവശ്യത്തിന് ഉപ്പ്, ഒരു കോഴിമുട്ട, പിന്നെ നാളികേരം ഒതുക്കിയത് അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഇത് തുടങ്ങാം. ഇനി ഉരുളിയിലേക്ക് നമുക്ക് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ നാളികേരത്തിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മുട്ടയും അല്ലാതും കൂടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധം ഒന്ന് മിക്സ് ചെയ്യാം. പോരായത് നല്ല കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫുള്ളും കലക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഈ ഒരു ഉരുളിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് 10 മിനിറ്റ് വെക്കാം. ഉരുളി ആദ്യം തന്നെ ഗ്യാസിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് അടപ്പിൽ വെച്ചിട്ട് വേണം, ഈ മുകളിൽ തീ കോരിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഗ്യാസിന് ഇത് ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടൊന്നും വേണ്ട, ഇതിൻ്റെ മുകളിൽ വാഴലോണ്ട് വേണം ഇത് മൂടി വെക്കാൻ. ഇത് 5-10 മിനിറ്റ് ഗ്യാസ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വാഴലോണ്ട് അടച്ചിട്ട് ഇതിൻ്റെ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കണലൊന്നും മുകളിൽ കോരിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. വാഴല മുകളിലായി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കണൽ എടുത്ത് ഇട്ടിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കണലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റൊക്കെ വേണം കേട്ടോ കുക്ക് ചെയ്ത് കിട്ടാൻ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പലഹാരം ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ ചട്ടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.